നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അറബ് രാജ്യങ്ങളുടെ കാല് പിടിച്ചിട്ടായാലും വേണ്ടില്ല ഒരു പിന്തുണ തേടിയെടുക്കാൻ ഇപ്പോൾ ഇറാൻ അടവും പയറ്റുകയാണ് അങ്ങനെ നിരന്തരം അറബ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മസൂദ് പെസഷ് ഇപ്പോൾ വലിയ ഒരു നീക്കം നടന്നിരിക്കുന്നു അതായത് സൗദി അറേബ്യയിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ ഞായറാഴ്ച ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾക്കായി ടെഹ്റാനിൽ എത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നീണ്ട ഒരു ചർച്ച ടെഹ്റാനിൽ നടന്നു എന്നാണ് വിവരങ്ങൾ കഴിഞ്ഞ വർഷം രാജ്യങ്ങൾ ബന്ധം പുനഃസ്ഥാപിച്ചതിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യോഗമാണ് നടന്നതെന്ന് അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത് ഇതോടുകൂടി അമേരിക്ക ഇപ്പോൾ ഈ ഒരു ചർച്ചയെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വിജയിച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് സൗദി അറേബ്യയുടെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ ജനറൽ ഫയാദ് അൽ റുവൈലി ഇറാനിയൻ കൌണ്ടർ ജനറൽ മുഹമ്മദ് ബഗേരിയുമായി ഒരു ഉന്നതതല കൂടിക്കാഴ്ചയ്ക്കായി ടെഹറാൻ സന്ദർശിച്ചത് ഏഴു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി മാർച്ചിലാണ് ഇറാനും സൗദിയും നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചത് മേഖലയിലെ രണ്ട് പ്രധാന ശക്തികൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുന്നത് ഇസ്രായേലിനെ ചൊടുപ്പിച്ചേക്കുമെന്ന് നയതന്ത്ര വിദഗ്ധർ അഭിപ്രായപ്പെട്ടു ഇറാനും സൗദിയും തമ്മിലുള്ള വികസിച്ചുകൊണ്ടിരിക്കുന്ന ബന്ധത്തെ എടുത്തു കാണിച്ചു പ്രതിരോധ നയതന്ത്രം ശക്തിപ്പെടുത്തുന്നതിന്റെയും ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിന്റെയും പ്രാധാന്യം ജനറൽ ബഗേരി ഊന്നി പറഞ്ഞു സൈനിക ബന്ധങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള സന്നദ്ധത അടിവരയിട്ട് സജീവ പങ്കാളികളായോ നിരീക്ഷകരായോ സൗദി നാവികസേന വർഷം ഇറാനിയൻ നാവികാഭ്യാസത്തിൽ ചേരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഈ നയതന്ത്ര സന്ദർശനം മേഖലയെ പുനർനിർമ്മിക്കാനും സുസ്ഥിരമാക്കാനുമുള്ള ഇരു രാജ്യങ്ങളുടെയും വിപുലമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കാനും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും അടുത്തിടെ ഫോണിൽ മേഖലയിലെ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു മുൻകൂട്ടി നിശ്ചയിച്ച പ്രധാന പരിപാടികൾ കാരണം റിയാദിൽ നടക്കുന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാകില്ല എന്നും പകരം ഇറാനിയൻ ആദ്യ വൈസ് പ്രസിഡന്റിനെ തന്റെ പ്രതിനിധിയായി അയക്കുമെന്നും പ്രസിഡന്റ് പെസഷ്കാൻ കിരീടാവകാശിയെ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ടെഹ്റാനിൽ ഒരു നിർണായക ചർച്ച ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ തമ്മിൽ നടന്നിരിക്കുന്നത് ഇസ്രയേൽ ഇതിനെ വീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അത്തരത്തിലുള്ള ഒരു ഭയമൊന്നും ഇസ്രയേലിന്റെ ഭാഗത്തില്ല കാരണം അമേരിക്ക അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ എത്താൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സൗദിയും അമേരിക്കയും തമ്മിൽ നല്ല ബന്ധമാണുള്ളത് അതുകൊണ്ട് സൗ ഇസ്രയേലിന് ദോഷമുണ്ടാകുന്നതൊന്നും സൗദി ഒരു നടപടിയും സൗദി സ്വീകരിക്കില്ല എന്ന് ബെഞ്ചമിൻ നദന്യാഹുവിന് അറിയാം അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഭയമൊന്നും േലിനില്ല പകരം ഇറാനെ പരിഹസിക്കുകയാണ് ഇസ്രയേൽ ചെയ്യുന്നത് ഓടി നടന്ന് അറബ് രാജ്യങ്ങളുടെ കാല് പിടിച്ചിട്ട് കാര്യമില്ല എന്ന് ഇസ്രയേലിൽ നിന്ന് പരിഹാസം വരുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഖത്തറിൽ നിന്ന് ഹമാസിനെ അടിച്ചു പുറത്താക്കിയിരുന്നല്ലോ ഹമാസിനെ അടിച്ചു പുറത്താക്കിയതോടെ ഖത്തറിന് നേരെ ഇളകിയിരിക്കുകയാണ് ഇറാൻ ഖത്തർ പുറത്താക്കുന്ന ഹമാസ് നേതാക്കൾക്ക് അഭയം നൽകുമെന്ന് ഇപ്പോൾ ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനുശേഷമാണ് സൌദിയുമായും ചർച്ച നടന്നിരിക്കുന്നത് എന്നാൽ സൗദിയും ഇറാനും തമ്മിൽ നടന്ന ചർച്ച ഒരു സമാധാന അതായത് മേഖലയിൽ യുദ്ധമുണ്ടാകുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു ചർച്ചയാണോ എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് കാരണം സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾക്ക് ട്രംപ് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഇറാനുമായി ചേർന്ന് ഇസ്രയേലിനെ എതിരെ തിരിയുന്ന ഒരു നയം ഉണ്ടാകരുത് എന്ന മുന്നറിയിപ്പ് ട്രംപ് കൊടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത